ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമുക്കറിയാം, എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ നമുക്ക് കഴിഞ്ഞു, തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി കഴിഞ്ഞു നമുക്ക്. പക്ഷേ ബാക്കിയുള്ള 13 ജില്ലകളിലേക്ക് പരീക്ഷകൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടക്കുകയാണ്. ഇനി പിന്നെ ഈ മാസം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 3 മാസം ആണ് ഈ പരീക്ഷ നടന്നിരിക്കുന്നത്. ഒറ്റ പരീക്ഷയായിട്ടാണ് ഇത്തവണ പരീക്ഷ നടക്കുന്നത്. കഴിഞ്ഞ തവണ 2 ഘട്ട പരീക്ഷയായിരുന്നു, എന്നാൽ ഇത്തവണ അത് 1 ഘട്ട പരീക്ഷയാണ്. അപ്പൊ നമുക്ക് അറിയാം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇടെ കാലാവധി, അതായത് ആ സമയത്ത് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടല്ലോ, ആ റാങ്ക് ലിസ്റ്റിന് നമുക്ക് ഏകദേശം ഇനി 1 വർഷം കൂടി കാലാവധിയുണ്ട്. അടുത്ത ഓഗസ്റ്റോടെയാണ് നമ്മുടെ പുതിയ ലിസ്റ്റ് നിലവിലേക്ക് വരുന്നത്. ഓഗസ്റ്റ് 1 ആ ഒരു സമയത്താണ് നമ്മുടെ പുതിയ എൽ ഡി ക്ലർക്കിന്റെ ലിസ്റ്റ് നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി 1 വർഷം മാത്രം കാലാവധിയുള്ള സമയത്ത്, ഈ 2 വർഷം കഴിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതായത് ഈ പിന്നിടുന്ന ഈ സമയത്ത് എത്ര ശതമാനം നിയമനം നടന്നു? 32% മാത്രമാണ് നിയമനം നടന്നിരിക്കുന്നത്. അതായത് ഓരോ ജില്ലയിലും ഇതുവരെ ഈ ഒരു സമയം വരെ എത്ര നിയമന നില നടന്നിട്ടുണ്ട്, എത്രയായിരുന്നു മുൻവർഷങ്ങളിലെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് എന്ന് നോക്കാം. കൂടാതെ നമ്മൾ എത്ര മാർക്ക് വാങ്ങിയാൽ സേഫ് ആകും എന്ന് കൂടി നമ്മൾ ഇവിടെ നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി ഇതിന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ആധാരം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന ഈ ഒരു വാർത്തയാണ്. അതായത് ഇങ്ങനെയാണ് വന്നത്, എൽ ഡി സി ലിസ്റ്റിന് 1 വർഷം, നിയമനം 32% മാത്രം. റാങ്ക് ലിസ്റ്റിൽ 23,518 പേരാണുള്ളത്. നിലവിൽ 7,488 പേർക്ക് മാത്രമാണ് എന്താണ് നിയമന ശുപാർശ ലഭിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി വിവിധ വകുപ്പുകളിൽ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റുകൾ 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ നടന്നത് 32% നിയമനം ശുപാർശ മാത്രം. 2022 ഓഗസ്റ്റ് 1 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ 2 വർഷം പിന്നിട്ടു. 14 ജില്ലയിലുമായി 23,518 പേർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും 7,488 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. ഇതിൽ 1,636 എണ്ണം NJD ഒഴിവുകളിലാണ്. അതായത് യഥാർത്ഥ നിയമനം 5,852 മാത്രം. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും 12,069 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. അടുത്ത വർഷം ജൂലൈ 31 വരെയാണ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി. നിയമനം വേഗത്തിലാക്കിയില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലെ 1,000 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി കൂടുതൽ നിയമനം തിരുവനന്തപുരത്താണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 847 ആണ്. ഓക്കെ, അതായത് ഇതുവരെയാണ് കുറവ്. കാസർഗോഡ് ജില്ലയിൽ 240, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിയമന ശുപാർശ 500 കടന്നു. വയനാട്, കാസർഗോഡ് ജില്ലകളിൽ 300 പേർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. മുൻ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 1,000ലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. വയനാട് ഒഴികെ ബാക്കി 13 ജില്ലകളിലും 500-ൽ കൂടുതൽ നിയമന ശുപാർശ നടന്നു. നമുക്ക് നോക്കാം, ഈ ഒരു ലിസ്റ്റിലൂടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 847 ആണ്, അതിൽ 206 NJD ആണെന്ന് കൂടി ഓർക്കുക. റാങ്ക് ലിസ്റ്റിൽ 2,596 പേരുണ്ട്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 1,430 ആണ്. ഇനി കൊല്ലം ജില്ലയിൽ 522, 1,602 പേരാണ് ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ തവണ 827 പേർക്കാണ് നിയമനം ശുപാർശ ലഭിച്ചത്. ഇനി പത്തനംതിട്ടയിൽ 448, 122 NJD, 1,132 പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 576 പേർക്കാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. ഇത്തവണ 448 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ 478, അതിൽ NJD വരുന്നുണ്ട് ഇത്ര, 478 ആലപ്പുഴ ജില്ലയിൽ, 1,390 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 697. കോട്ടയം 495, 1,686 പേര് ലിസ്റ്റിലുണ്ട്. എന്നാൽ കഴിഞ്ഞ ലിസ്റ്റിൽ 860 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ 370 ആണ് നിയമന ശുപാർശ ഇതുവരെ പോയിരിക്കുന്നത്. 1,162 പേരാണ് ലിസ്റ്റിലുള്ളത്. 587 പേർക്ക് കഴിഞ്ഞ തവണ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയിട്ടുണ്ട്. ഇനി എറണാകുളം ജില്ലയിൽ 763 നിയമനമാണ് നിലവിൽ ഇതുവരെ പോയിരിക്കുന്നത്. 2,308 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. കഴിഞ്ഞ തവണ 1,164 പേർക്കാണ് അവിടെ നിയമനം ലഭിച്ചിരുന്നത്. ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ 637 ശുപാർശ ഇത്തവണ പോയി. 2,080 പേര് ലിസ്റ്റിലുണ്ട്. 1,067 പേരൊക്കെയാണ് കഴിഞ്ഞ തവണ ജോലി കിട്ടിയത്. ഇനി പാലക്കാടിലേക്ക് വന്നാൽ 579 നിയമന ശുപാർശ ഇതുവരെ നടന്നു. 1,886 പേരാണ് ലിസ്റ്റിലുള്ളത്. 969 പേർക്കാണ് കഴിഞ്ഞ തവണ ജോലി നിയമന ശുപാർശ ലഭിച്ചത്. മലപ്പുറത്ത് 672 നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത്. 2,012 പേര് ലിസ്റ്റിലുണ്ട്. കഴിഞ്ഞ തവണ 1,016 പേരെ എടുത്തിട്ടുണ്ടെന്ന് ഓർക്കുക. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ 561 പേർക്ക് നിയമന ശുപാർശ നിലവിൽ കൊടുത്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ 1,979 പേരുണ്ട്. 1,002 പേർക്ക് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഇനി വയനാടിലേക്ക് വന്നാൽ 267 പേർക്ക് നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ട്. 678 പേര് റാങ്ക് ലിസ്റ്റിലുള്ളത്, കഴിഞ്ഞ തവണ 358 പേർക്ക് ലഭിച്ചിട്ടുണ്ട് ഓർക്കുക. കണ്ണൂരേക്ക് വന്നാൽ 607 നിയമന ശുപാർശ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 1943, മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശ 983. ഇനി കാസർഗോഡേക്ക് വന്നാൽ 240 പേർക്ക് നിയമന ശുപാർശ നിലവിൽ പോയി, 1064 പേര് ലിസ്റ്റിലുണ്ട്, 533 പേർക്കാണ് കഴിഞ്ഞ തവണ കിട്ടിയിരിക്കുന്നത്. അവിടെ നല്ലൊരു ഇടിവ് വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇതില് നമുക്ക് എന്താ പറയണ്ടത്, തിരുവനന്തപുരം ജില്ലയിൽ നല്ല രീതിയിൽ കുറവുണ്ട്. കാരണം 847 പേർക്ക് 2 വർഷമായിട്ട് കിട്ടിയിട്ടുള്ളൂ, ഇനി 1 വർഷമാണുള്ളത്. കഴിഞ്ഞ തവണ 1430 പേർക്ക് നിയമനം ലഭിച്ചതാണ്. ഇത്തവണ ഏകദേശം ആ റേഞ്ച് തന്നെ വരേണ്ടതാണ്, ശരിക്കും പറഞ്ഞാൽ ഇത് വന്നിട്ടില്ല. കൊല്ലം ജില്ലയിൽ 522 പേര്, കഴിഞ്ഞ തവണ 827 പേർ കിട്ടി. 1 വർഷം കൂടി 300 ചില്ലറ വരുമോ എന്നുള്ളത് കണ്ടറിയണം. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ ഉള്ളതാണെന്ന് വിചാരിക്കാം. പത്തനംതിട്ടയിൽ 448, 576, ഏകദേശം വലിയ ഡിഫറൻസ് വരുന്നില്ല, പക്ഷെ 100 ഇനിയും അവിടെ അത്രത്തോളം എത്താനുള്ള സാധ്യത കുറവാണ്. 478 ആലപ്പുഴ, കഴിഞ്ഞ 697 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ, ഈ മെയിൻ ജില്ലകളുടെയൊക്കെ വിഷയം അതാണ്. എറണാകുളം ജില്ലയിൽ 761, കഴിഞ്ഞ തവണ 1000, അതിലും ഇനി ഏകദേശം 500 നിയമനം നടക്കണം. അതിനി 1 വർഷം കൊണ്ട് നടക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പല ജില്ലകളിലേക്കും അങ്ങനെ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ നോക്കുക, 672, കഴിഞ്ഞ തവണ 1016, ഏകദേശം 400 നിയമനം, അല്ലെങ്കിൽ 350 മുകളിൽ നിയമനം ഇനിയും നടക്കണം. അത് 1 വർഷം കൊണ്ട് 350 മുകളിൽ നിയമനം നടക്കുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇതിന് 3% മാത്രമേ നിയമനം 2 വർഷമായി നടന്നുള്ളൂ എന്ന് പറയുന്നതിന്റെ ഒരു പ്രസക്തി അവിടെ ഉള്ളത്. നിങ്ങൾ നോക്കുക, അതിൽ തിരുവനന്തപുരം ജില്ല 1/8/2022 എന്ത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. നിലവിൽ 847 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 847 പേർക്കാണ് ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഇപ്പൊ അവസാനം ജൂലൈ 25 അഡ്വൈസ് പോയത്. 528 ഓപ്പൺ ടേണിൽ ഇതുവരെ ഓപ്പൺ കാറ്റഗറി 528 വ്യക്തിക്ക് കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് 1000 എത്തുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1400 എത്തുക പറയുമ്പോൾ, ഏകദേശം 600 ഒഴിവുകൾ വരണം. 600 ഒഴിവുകൾ ഇനിയും വരണം. 1 വർഷം കൊണ്ട് 600 ഒഴിവുകൾ വരിക എന്ന് പറയുന്നത് നമുക്ക് സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനി അത്രയും ബൃഹത്തായ റിട്ടയർമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ 600 ഒഴിവുകൾ ഇനി നമുക്ക് കിട്ടൂ. 600 ഒഴിവ് വന്നാൽ മാത്രമേ 1447 ഒഴിവെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ഏകദേശം അതിന്റെ ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു 550 ഒഴിവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വരണം ആ ഒരു രീതിയിലേക്ക് എത്താൻ. അവിടെ എത്തൂ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെയാണ് ഇതുവരെ 522 ആണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. 522 ആണ് ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. 522 ഇവിടെ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 827 പേരെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 827 പേരെ കട്ട് ഓഫ് 54.6, അത് തിരുവനന്തപുരം ജില്ലയിൽ പറ 52.67 ആയിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ്. അപ്പൊ ഇത്തവണ ഏകദേശം നമുക്ക് 65 താഴെ തന്നെ ആയിരിക്കും ഇതിന്റെയും ഏകദേശം ഒരു കട്ട് ഓഫ് വരാൻ സാധ്യത. 65 താഴെ തന്നെ ആയിരിക്കാം ഈ ഒരു കട്ട് ഓഫ് വരാൻ സാധ്യത എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു 75 എബവ് ഉണ്ടെങ്കിൽ ജോലി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതായത് ആദ്യത്തെ ഘട്ട ജോലി, ഇതിപ്പോ നമുക്ക് ഏറ്റവും അവസാനത്തോടെ ജോലി കിട്ടുകയല്ല, ആദ്യം തന്നെ ജോലി കിട്ടുന്ന 75 മാർക്കിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആദ്യം തന്നെ ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ 522 827, അതായത് ഏകദേശം 305 ഇനിയും വരണം ഈ 827 എത്തണമെങ്കിൽ. 1 വർഷം കൊണ്ട് 305 ഒഴിവുകൾ കൊല്ലം ജില്ലയിൽ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിക്ക, 2 വർഷത്തോടെ അടുത്തിട്ടാണ് ഏകദേശം 522 ഒഴിവുകൾ വന്നത്. ഇതിൽ നിങ്ങൾ 141 NJD ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഏകദേശം 300 ചില്ലറ ഒഴിവുകളാണ് 2 വർഷം കൊണ്ട് വന്നത്. ആ 300 ഇനി വീണ്ടും ഇങ്ങനെ ഒരു ഒഴിവുകൾ 300 എത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു. ഇതിന്റെ ഒന്നും പറയാൻ ഞാൻ ആളല്ല, കാരണം ഇതിൽ ചിലപ്പം 300 ഒഴിവ് ചിലപ്പം കണ്ടെത്തി നടന്നേക്കാം എന്നും കൂടിയുണ്ട്. ഇത് നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, നടന്നാൽ ഏറ്റവും നല്ലത്, നടക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടിയാണ് ഈ ഒരു വീഡിയോ, കാരണം ഇത്രയും ഇനിയും എവിടെയെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനോ മറ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഇതിലെ ഒഴിവുകളെ കണ്ടെത്തി ആളുകളെ എടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇനി 300 ഒഴിവുകൾ വരുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ 54.67 ആണ് കഴിഞ്ഞ കട്ട് ഓഫ്. ഇത്തവണ നമുക്ക് ഇങ്ങനെ വന്നാലും ഒരു 68 താഴെ, ഒരു 65 അല്ലെങ്കിൽ 68 താഴെ തന്നെ ആയിരിക്കും കട്ട് ഓഫ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതുവരെ കഴിഞ്ഞ തവണ 60 മുകളിലേക്ക് അല്ലെങ്കിൽ
ആ ഒരു 60 മുകളിൽ ഒറ്റ കട്ട് ഓഫ് ഒരു ജില്ലയിലും വന്നിട്ടില്ല. ഇത്തവണ 60-70 ഇടയിലായിരിക്കും കട്ട് ഓഫ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. 60-70 നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, 827 പേരെയാണ് കഴിഞ്ഞ പിന്നെ റാങ്ക് ലിസ്റ്റിൽ നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ കിട്ടിയിരിക്കുന്നത് 827 പേർക്കാണ്. ഓക്കെ, ആ 827 ഇത്തവണ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് 1602 പേരുടെയാണ്. 1602 പേരുടെ ലിസ്റ്റാണ് നിലവിൽ ഇട്ടിരിക്കുന്നത്, സപ്ലി എല്ലാം ഉൾപ്പെടെയാണ്. അപ്പോൾ 1602 പേരിൽ 827 എന്ന് പറയുമ്പോൾ അടുത്ത ലിസ്റ്റിലേക്ക് ഇത്തവണ ഒരു 700 നിങ്ങളുടെ ലിസ്റ്റ് താണ 1400 താഴെ ആളുകളെ, സപ്ലി ഉൾപ്പെടെ 1400 താഴെ ആളുകളെ മാത്രമേ ചിലപ്പോൾ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധ്യതയുള്ളൂ എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ആലപ്പുഴ ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 48.67 ആയിരുന്നു കട്ട് ഓഫ്. ഇതും ഏകദേശം 55-65 ഇടയിൽ കട്ട് ഓഫ് വരാൻ സാധ്യത നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ ഒരു സ്ട്രെങ്ത് ഇപ്പോഴത്തെ പുതിയ കട്ട് ഓഫ് രീതിയൊക്കെ അനുസരിച്ച് പറയുകയാണ് നല്ല രീതിയിൽ കട്ട് ഓഫ് ഉയരുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. നിലവിലെ 478 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ 697 പേരെയാണ് എടുത്തിരിക്കുന്നത്, 697 പേരെയാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ 1390 പേരെയാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്. 1390 പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, 697 എന്ന് പറയുമ്പോൾ ഏകദേശം 200 എന്താണ് നിയമനം ഇനി ഒരു വർഷം നടക്കണം. 200 മുകളിൽ നിയമനം, 2 കൊണ്ട് 478 നിയമനമാണ് നടന്നത്. അതിൽ 89 എന്താണ് NJD ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം 300 താഴെ ആണ് ശരിക്കും പറഞ്ഞാൽ മറ്റേ അല്ലാതെ വന്നിട്ട്. അതേപോലെ ഇനി വീണ്ടും 200 താഴെ ഒഴിവുകൾ അല്ലെങ്കിൽ കൂടുതൽ ഒഴിവുകൾ വരുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് റാങ്ക് ഹോൾഡേഴ്സ് മറ്റൊക്കെ ചെയ്യേണ്ടത് എന്ന് നോക്കുക. ഓക്കെ, 1390 697 പോയി, ഒരു 700 വെച്ച് 700 ബാക്കി 600 ചില്ലറ പേരെ എന്താണ് ഇതിൽ അങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്തവണ ഒരു 600 അല്ലെങ്കിൽ 500-600 ആ ഒരു റേഞ്ചിലാണെങ്കിൽ 600 പേരെയൊക്കെ എടുത്തതെങ്കിൽ ഏകദേശം 1250 ആ റേഞ്ചിലേക്ക് ആയിരിക്കും ആളുകളുടെ എണ്ണം വരുന്നത്. കുറക്കും ഉറപ്പായിട്ടും, അനുവാദ്യമായ ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത പത്തനംതിട്ടയിലേക്ക് വന്നാൽ 53 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. കട്ട് ഓഫ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 65 താഴോ അല്ലെങ്കിൽ 70 താഴെ തന്നെ ആയിരിക്കും. 60-65 ഇടയിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത, പറയുന്നേ ഉള്ളൂ, ഉറപ്പൊന്നുമില്ല. 448 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പത്തനംതിട്ട ജില്ലയിൽ പോയിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പോയിരിക്കുന്നത് 18/7/2024 എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയുടെ കാര്യത്തിൽ 576 പേർക്കാണ് കഴിഞ്ഞ തവണ നിയമനം കിട്ടിയിരിക്കുന്നത്. 576 പേർക്ക് അതിൽ പിന്നെ എന്താണ് ഇത്തവണ 448 അതിൽ 122 എണ്ണം എന്താണ് NJD കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. 122 NJD ആണ്. ഓപ്പൺ ടേണിൽ ഇതുവരെ 256 പേരെ പോയിട്ടുള്ളൂ എന്ന വസ്തുത കൂടി അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഏകദേശം ഒരു 100 പേർക്കോ 200 പേർക്കോ ഇതിൽ ഇത് കിട്ടണം. ഇത് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ബാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക എത്രത്തോളം ഇനി വരുമെന്ന്. 2 കൊണ്ട് 448 അതിൽ 122 NJD ആണ്. അങ്ങനെ വരുമ്പോ എത്ര 220 something ആണ് എന്താണ് 26 something ആണ് നിയമനമായിട്ട് വന്നിരിക്കുന്നത് 2 കൊണ്ട്. ഇനി 1 കൊണ്ട് എത്ര വരും ചിന്തിക്കുക. കോട്ടയം ജില്ലയുടെ കാര്യത്തിൽ 495 ആണ് ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 860 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 860 1686 പേരെന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 860 ഏകദേശം 365 ഒഴിവുകൾ കൂടി ഇനി വീണ്ടും വരണം. അതായത് 1 കൊണ്ട് 1 ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ പോലും 365 ദിവസം ഓരോ ഒഴിവുകൾ വെച്ച് വരുമോ 365 ഒഴിവ് വരുമോ എന്നത് കണ്ടെത്തണം. 307 ആണ് ഓപ്പൺ ടേണിൽ പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഒരു 300 മുകളിൽ ഒഴിവുകൾ 1 കൊണ്ട് വരും. 2 കൊണ്ട് 495 ഒഴിവുകളാണ് വന്നത്. അതിൽ തന്നെ കോട്ടയം ജില്ലയിൽ 117 ഒഴിവുകൾ എന്ന് പറയുന്നത് NJD വേക്കൻസി ആണ്. ഓക്കെ, അപ്പോ ഇത്രയും ഒഴിവുകൾ ഇനി വരുമോ ഇല്ലയോ, ഏകദേശം 1400 താഴെ ആയിരിക്കും ഇനി ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത. കട്ട് ഓഫ് കൂടും. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 55-65-70 താഴെ തന്നെ ആ റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് നിൽക്കും ഇവിടെ കോട്ടയം ജില്ലയിലും. എറണാകുളം ജില്ല 53 കട്ട് ഓഫ്. നിലവിൽ 763 പേരെയാണ് അഡ്വൈസ് പോയി, 763 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 2308 പേര് ഈ ലിസ്റ്റിൽ ഉണ്ട് എന്ന വസ്തുത നിങ്ങൾ മറക്കരുത്. അതിൽ 1164 പേർക്കാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഇതുവരെ 763 പോയിരിക്കുന്നത്. അതായത്
ഏകദേശം 500 സോറി 400 ഒഴിവുകൾ ഇനിയും വരണം. ഏകദേശം 400 ഒഴിവ്, 400 ഒഴിവ് വന്നാൽ മാത്രമാണ് നമുക്ക് 3, 6, 7, 4, 11 1160 461 എന്ന് പറയുന്ന റേഞ്ചിലേക്ക്, 401 ഒഴിവുകൾ ഇനി വന്നാൽ മാത്രമേ കഴിഞ്ഞ വർഷത്തെ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തൂ. രണ്ടു വർഷം കൊണ്ട് 763, ഒരു വർഷം കൊണ്ട് ഇനി 401 വരുമോ? ഇനി വരാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് അറിയില്ല. വന്നാൽ ഉപകാരം, റാങ്ക് ഗോൾഡ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. പക്ഷെ ഇതിങ്ങനെയാണ് ഇതിന്റെ അവസ്ഥയുള്ളത്. കട്ട് ഓഫ് ഏകദേശം 65 താഴെ തന്നെ ആവാനാണ് സാധ്യത. ആളുകളുടെ എണ്ണം 2308 എന്നുള്ളത് 1600നും 1800നും ഇടയിലേക്ക് കുറയാനുള്ള സാധ്യതകളും അവിടെ ആ ജില്ലയിൽ ഉണ്ട് എന്ന് കണക്കാക്കണം. ചിലപ്പോഴേ ഇത് ഉറപ്പൊന്നുമല്ല, നമ്മളൊരു ഏകദേശം ധാരണ വെച്ച് പറയുന്നേ ഉള്ളൂ, ഉറപ്പ് അല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇത് ഏകദേശം ഒരു 1000 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, 1000 പേരെ മാത്രമേ ഇനി എടുത്തിട്ടുള്ളൂ, ഈ റാങ്ക് ലിസ്റ്റിൽ എടുത്തിട്ടുള്ളൂ എങ്കിൽ ഏകദേശം 1600നും 1800നും ഇടയിൽ തന്നെ ആയിരിക്കും ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത എന്ന് കൂടി മനസ്സിലാക്കുക. ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ജൂലൈ 22 വരെ 370 പേരെ ഉൾപ്പെടുത്തിട്ടുണ്ട്. 370 പേർക്ക് നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ. 370, അതിൽ 1162 പേരാണ് ലിസ്റ്റിലുള്ളത്. 587 പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം ഇനിയും 217 ഒഴിവുകൾ വരണം. 217 ഒഴിവുകൾ വന്നാൽ മാത്രമേ നമുക്ക് 587 എടുക്കത്തി. ഇനി ഒരു വർഷം കൊണ്ട് ഇടുക്കി ജില്ലയിലേക്ക് 217 വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതുപോലെ ഇരിക്കുമെന്ന് മാത്രം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ലിസ്റ്റിൽ ഏകദേശം 900 ഏകദേശം 1000 ഇടയിലായിരിക്കും ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത. കട്ട് ഓഫ് 49 എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ആളുകൾ പഴയ രീതിയിലുള്ള നല്ല രീതിയിൽ തന്നെ പഠിച്ചു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് കട്ട് ഓഫ് 65 താഴെ തന്നെ നമുക്ക് ഒരാൾ, ഇതൊക്കെ ഈ ഇടുക്കി ജില്ല എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 55-60 ഇടയിലായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ 637 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ആ പിന്നെ ജൂലൈ 11 അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ആകെ 2080 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത്. 1067 പേർക്ക് കഴിഞ്ഞ തവണ ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഇനി ഒരു വർഷ കാലാവധി ഉള്ളത് 1067 പേർക്കാണ്. അതായത് 370 എങ്കിലും 370 പോരാ, 430 637 അല്ലെ, 7, 3, 6, 6, 4, 10 1067 430 പേരെടുത്താൽ മാത്രമേ കഴിഞ്ഞ തവണ വന്ന 1067 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തൂ. 430 പേരെ ഇനി ഒരു വർഷം കൊണ്ട് എടുക്കൂ തൃശ്ശൂർ ജില്ലയിൽ. കാരണം നിങ്ങൾ ചിന്തിക്കുക, 637 പേരാണ് രണ്ട് വർഷം കൊണ്ട് എടുത്തത്. ഇനി ഒരു വർഷം ഇത് പകുതി എടുത്താൽ പോലും 300, ഇനി ഒരു 300 ഒഴിവ് വന്നാൽ എത്രയാണ്, 6937 പേരെ. അതിൽ കുറയാനേ സാധ്യതയുള്ളൂ, കൂടൂല. അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് 55-65 ഇടയിൽ തന്നെ ഏകദേശം വരും. ആളുകളുടെ എണ്ണം 2080 എന്നുള്ളതിൽ നിന്ന് 1700നും 2000നും ഇടയിലായി, 2000-1900 കണക്കാക്കിയാൽ മതി, ആ റേഞ്ചിനുടയിലേക്ക് വരും. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ 579 പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് പാലക്കാട് ജില്ലയിൽ 579, 1886 പേര് ലിസ്റ്റിലുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 969 പേർക്കാണ് നിയമനം കിട്ടിയിരിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. ഓക്കെ, ഇനി ഏകദേശം എന്താണ് ഏകദേശം 390 പേർക്ക് കൂടി ഈ വർഷം നിയമനം കിട്ടണം. 390 അഡ്വൈസ് കൂടി വന്നാൽ മാത്രമേ ഏകദേശം 969 എത്തൂ. ഒരു വർഷം കൊണ്ട് അത്രത്തോളം വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. കാരണം പാലക്കാട് ജില്ലയിലെ 146 എൻജറി ഉണ്ടായിരുന്നു, അത്ര ഇനി വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 200 വെച്ചിട്ട് 200 ഒഴിവുകൾ കൂടി നമുക്ക് 220 ഒഴിവുകൾ കൂടി പ്രതീക്ഷിക്കാം ഏകദേശം. അങ്ങനെയാകുമ്പോൾ 579 220 പറയും 9 9 7 799 800 ഒഴിവുകൾ പ്രതീക്ഷിക്കാം.
800 ഒഴിവുകൾ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ 1886 എന്നുള്ളത് 1500 1700 ഇടയിലേക്ക് എന്താണ് ഇത് ആളുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറെ ആളുകളെ കുറച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഭൂരിഭാഗം ജോലി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കട്ട് ഓഫ് 65 താഴെ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്തത് മലപ്പുറം ജില്ലയിൽ 692 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. മലപ്പുറം ജില്ല 692 2012 പേര് ലിസ്റ്റിലുണ്ട്. 1016 പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചിരിക്കുന്നത്. 1016 1000 പേർ, അത് ഏകദേശം 329 പേർക്ക് ഇനി ഒരു വർഷം കൊണ്ട് നിയമനം ലഭിച്ച ഈ റേഞ്ചിലേക്ക് എത്തും. ഏകദേശം 200 വരും. എന്നാലും നമ്മൾ പറയുക 2012 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയത്തെ ലിസ്റ്റിൽ നമ്മൾ 1800 1900 ഇടയിൽ ആളുകളെ ആയിരിക്കും ഉൾപ്പെടുത്താനുള്ള സാധ്യത ഇത് കുറഞ്ഞ ഇപ്പൊ ആനുപാതികമായി എത്ര പേരെയാണ് എടുക്കുന്നത് അതിനാനുപാതികമായിട്ടാണ് ആൾക്കാർ ഉൾക്കൊള്ളുന്നത്. ഏകദേശം മെയിൻ ലിസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ വളരെ കഷ്ടമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കണം. കട്ട് ഓഫ് 65 താഴെ തന്നെ ആയിരിക്കും സാധ്യത, അല്ലെങ്കിൽ 70 താഴെയാണ് കൂടില്ല ഉറപ്പിക്കാം. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് 563 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 1979 പേരാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അതുപോലെ 1002 പേർക്ക് ഇതിനു മുമ്പ് നിയമനം ലഭിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 400 സംതിങ് ഇത് ഇവിടെ വരണം. 2 കിട്ടണമെങ്കിൽ 9 4 9 3 12 5 5 10 4 5 4 9 10 ആക്കി 5 10 ഏകദേശം 443 450 ഒഴിവുകൾ വന്നാൽ മാത്രമേ 1002 എത്തും. ഒരു വർഷം കൊണ്ട് ഇനി അത്ര വരാൻ സാധ്യത തീരെയില്ല. ഒരു 200 250 ഒക്കെ ഇടയിൽ നമുക്ക് പ്രതീക്ഷിച്ചാൽ പോലും 563 250 813 ഒഴിവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 820 വെച്ചാൽ പോലും 1002 എത്തില്ല. അങ്ങനെ വരുമ്പം ഇതിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 1550 1750 ഇടയിൽ ആളുകളെ ഇനി അടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യത. കട്ട് ഓഫ് പരീക്ഷ പോലെ ഇരിക്കും. 65 കൂടാ സാധ്യത ഇല്ല എന്ന് നമുക്ക് നോക്കാം. വയനാട് 267 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. വയനാട് ജില്ലയിലാകെ 678 പേരാണ് ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 358 പേർക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ഏകദേശം ആ റേഞ്ചിൽ തന്നെ ഇതെത്താം. വയനാട് ജില്ലയിലേക്ക് ഒരു വർഷം കൊണ്ട് എത്താനുള്ള സാധ്യത കണക്കാക്കാം. എത്രത്തോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് അറിയില്ല, എന്നാൽ പോലും ആ റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒരു 100 വന്നാൽ പോലും ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് 7 6 367 എത്തും. അത്തരത്തോളം ഒഴിവ് നമുക്ക് വർക്കൗ ചെയ്ത് ഈ ഒരു ജില്ലയിൽ എത്തിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കട്ട് ഓഫ് 65 താഴെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി കണ്ണൂർ ജില്ലയിലെ കാര്യം 607 പേരാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. 1943 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 983 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഏകദേശം 306 ഒഴിവുകൾ വരണം. 13 ആക്കി 10 അല്ല ഇവിടെ എത്രയാണ് പള്ളിത്ത 8 7 6 376 ഏകദേശം 370 മുകളിൽ വന്നാൽ മാത്രമേ ഈ റേഞ്ചിലേക്ക് എത്തൂ. ഒരു വർഷം കൊണ്ട് ആ 370 ഒക്കെ വരും എന്നുള്ളത് അറിയില്ല. 250 വന്നാൽ പോലും 607 250 7 5 6 7 8 850 ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം, ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം. അങ്ങനെയാകുമ്പോൾ 1943 എന്നുള്ളത് 1650 1800 ഇടയിലേക്ക് ചുരുങ്ങും എന്നുകൂടി വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണ് കട്ട് ഓഫ്. 65 തന്നെയാണ്, നമ്മൾ 65 താഴെ തന്നെ ആയിരിക്കും എന്നാണ് എല്ലാത്തിനും പറയുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 240 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓർക്കുക, 240 അഡ്വൈസ്. 1064 പേരാണ് ലിസ്റ്റിലുള്ളത്. 533 പേർക്കാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. ഇത്തവണ കാസർഗോഡ് 64 NJD കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഏകദേശം ഇത് 240 വന്നി, അല്ലെങ്കിൽ 100 ചില്ലറ പോലും കടന്നിട്ടില്ല എന്ന വസ്തുത മനസ്സിലാക്കുക. അങ്ങനെയുള്ള 533 ഇനി എത്തുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒന്ന് തന്നെയാണ്. ഏകദേശം ഒരു 150 അല്ലെങ്കിൽ 200
നൂറ് 200 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. 200 വന്നാൽ പോലും 440 മാത്രമേ ഇനി എത്താൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത് എന്നുള്ളത് 850 അല്ലെങ്കിൽ ഒരു 800 മുതൽ 950 എന്ന റേഞ്ചിലേൻ്റെ ഉള്ളിലേക്കായിരിക്കും ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വരുന്നത്. കട്ട് ഓഫ് 65 താഴെ തന്നെ ആയിരിക്കുന്നു പറയുക. അപ്പൊ ഇത്രയാണ് ജില്ലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ. നിങ്ങൾ 65 മാർക്ക് എന്ന ഒരു പറയുന്ന ഒരു ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. നമ്മൾ പറയുന്ന നിങ്ങൾ 65 താഴെ ആയിരിക്കും കട്ട് ഓഫ്. അപ്പൊ 65 എന്ന് പറയുന്ന ഒരു മാർക്ക് ഏകദേശം നിങ്ങൾ കരസ്ഥമാക്കും. നിങ്ങൾ ചിന്തിക്കുക, 50 മാർക്ക് MEMനുണ്ട്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, പിന്നെ CA കൂടി. അതായത് ഇത് മൂന്ന് ഇതും കൂടി ചേരുമ്പോഴത്തേനാണ് 50 മാർക്കാണ്. അതായത് 10 10 10 30 20 20 50 മാർക്ക്. ഈ 50 15 മാർക്ക് മാത്രമാണ് നിങ്ങൾ എക്സ്ട്രാ ഇതിൽ പഠിക്കേണ്ടത്, GK. ആ GK 15 വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് 50 ൽ 15 ഒന്നല്ല കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏരിയയാണ്. ഇതിൽ നിങ്ങൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്താണ് ഇപ്പുറത്ത് സ്കോർ ഉയർത്താൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്ന വസ്തു കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളാണ് SCRT തന്നെ പഠിച്ചു പോയ ഒരാൾക്ക്, SCRTയും NCRTയും മാത്രം പഠിച്ചു പോയ ഒരാൾക്ക് എങ്ങനെ വന്നാലും 30 മാർക്ക് വളരെ ഈസിയായി ഇവിടെ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ഈ 50 പോലും ഒരു 35 മാർക്ക് കരസ്ഥമാക്കാൻ പറ്റി. ഇവിടെ ഒരു 30 മാർക്കും കിട്ടിയ 65 എന്ന് പറയുന്ന നമ്മുടെ റേഞ്ചിലേക്ക് എത്തും. പിന്നെ നിങ്ങളുടെ ഇവിടത്തെ സ്കോർ ഒരു 42 അവിടുത്തെ സ്കോർ ഒരു 38 ഒക്കെ ആക്കിയാൽ 10 47 80 മാർക്ക് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തുകയും നിങ്ങൾക്ക് ഒരു 1-2 വർഷം കൊണ്ട് ജോലി കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യുമെന്ന് പറയുന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ. CA ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. CA സ്പെഷ്യൽ ഒരു ക്ലാസ് അടുത്ത ദിവസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സൗജന്യമായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള CA മാത്രം കോർത്തിണക്കിയിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നുണ്ട്, വളരെ സൗജന്യമായിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താം. അതുപോലെ വീഡിയോ മറ്റു സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്.